ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ, റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പണിയൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു ഐസ്ക്രീമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കുക്ക് ചെയ്യണമൊന്നുമില്ല, അതുപോലെ തന്നെ തീ കത്തിക്കൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഫ്രീസറിൽ കുറച്ച് നേരം വെച്ചെങ്കിലല്ലേ ഐസ്ക്രീം ആവുകയുള്ളൂ, ആ ഒരു ടൈം മാത്രമേ ഇതിനെടുക്കണുള്ളൂ. അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റിൽ ഉണ്ടാക്കിയ ഒരു ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബാക്കി എല്ലാ വീഡിയോസും കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും കിട്ടണം എന്നുള്ളവരോടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളി. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യുക കേട്ടോ. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ വിജയിക്കുള്ളൂ കേട്ടോ. അപ്പോൾ പറഞ്ഞു പോയ ഇടയിൽ നമ്മൾ കറമൂസയൊക്കെ പറമ്പ് പോയി പറിച്ചു, നന്നായിട്ട് പഴുത്തൊരു കറമൂസയാണ്, നന്നായിട്ടൊന്ന് കഴുകി അരിഞ്ഞ് നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ബാക്കി നമുക്ക് ചെയ്യാനുള്ളത് 1 1/4 കപ്പ് ഫ്രഷ് ക്രീം എടുക്കുക. എന്നിട്ട് നമ്മളത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക, ബീറ്റർ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ബീറ്റർ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യുന്നതാണ് ഒന്നും കൂടെ നല്ലത്, ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നന്നായിട്ടൊന്ന് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ കർമൂസയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, പറഞ്ഞു പോയ ഇടയിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആ അടിച്ച് വെച്ച ഈ ഒരു കർമൂസയും കൂടെ നമ്മൾ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക, കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. കുറേശ്ശെ കുറേശ്ശെയായിട്ട് വേണം. അപ്പോൾ ഇതിലൊരു കുരു പെട്ടിട്ടുണ്ട്, എന്തായാലും ആ കുരു ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. കുരുവൊക്കെ കളഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ കളറ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഒന്നും കൂടെ കളറ് വേണമെന്നുണ്ടെങ്കിൽ അല്പം ഫുഡ് കളറ് ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയാണ് നല്ലത്. ഇപ്പോൾ കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഫുഡ് കളർ കുറച്ച് ചേർക്കുക, അല്ലെങ്കിൽ ഈ പപ്പായ അല്ല കർമൂസൻ്റെ മറ്റേ ഇത് കിട്ടുമല്ലോ, എസെൻസ് കിട്ടും, അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു അല്പം ഫുഡ് കളറ് ചേർത്തിട്ടുണ്ട്, വീഡിയോ ഒക്കെ ആകുമ്പോൾ ഒന്ന് കാണാനൊരു ഭംഗിയൊക്കെ വേണമല്ലോ, അപ്പോഴല്ലേ നിങ്ങളൊക്കെ ഒന്ന് നോക്കുകയുള്ളൂ. എന്തായാലും ഞാൻ ഫുഡ് കളർ അല്പം ചേർത്തു. പിന്നെ ഒരു നല്ലൊരു ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു അല്പം വാനില എസെൻസും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ചേർക്കുക കേട്ടോ, വാനില എസെൻസ്. അപ്പോൾ അതൊക്കെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യലൊക്കെ നിർത്തി, സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത് അതെടുക്കുക കേട്ടോ, നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. ഒരു സ്പൂണോ കയ്യിലോ എന്താ നിങ്ങളെ കയ്യിലുള്ളത് വെച്ചാൽ ഒന്ന് അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക കേട്ടോ. ഇത്രയും മതി. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കണം. അതിന് മുമ്പ് നമ്മളൊന്ന് തട്ടി കൊടുക്കുക, വല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കൊരു ഫോയിലും പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല. ഞാനിതിൻ്റെ മുന്നേ ഒരു ഐസ്ക്രീമിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ അതിന് ഞാൻ ഫോയിലും പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ ലിങ്ക് ഞാനൊന്ന് ആ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം.
ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 10 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഫ്രീസറിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം 10 മണിക്കൂറായിട്ടുണ്ട്. ഞാൻ 10 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ അത് എടുക്കുന്നത്. അതിന് മുമ്പ് തന്നെ എടുക്കരുത്. ഇനിയിപ്പോൾ കുറച്ച് മണിക്കൂർ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കുറയരുത് കേട്ടോ. അപ്പോൾ ഇതാ 10 മണിക്കൂറിന് ശേഷം ഞാൻ അതൊന്ന് എടുത്തിട്ടുണ്ട്. കവറിങ് ഒക്കെ ഒന്ന് മാറ്റി നോക്കാം ഐസ്ക്രീം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് സ്കൂപ്പറൊന്നുമില്ല, ഞാൻ അതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. എന്തായാലും സംഭവം കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ഇതാ ഐസ്ക്രീം ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. കാണാനും നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും വീട്ടിൽ കർമൂസയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് മക്കൾക്കൊക്കെ കൊടുക്കുക. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഭംഗി കുറച്ചും കൂടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇതുപോലെ തന്നെ തിന്നാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ കർമൂസ തന്നെ വേണമെന്നില്ല, പഴം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കുക. അതുപോലെ മാമ്പഴമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ നമുക്കിതുപോലെ ഐസ്ക്രീം ഉണ്ടാക്കാം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അരിപ്പൊടിയും പാലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു കർമൂസ അരച്ചത് ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ക്രീം ഇല്ലാന്ന് വിചാരിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട. അപ്പോൾ എന്തായാലും നമ്മൾ ഐസ്ക്രീം ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.